ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി സിനിമാ സാമൂഹ്യ പ്രവർത്തകർ തങ്ങളുടെ പ്രതികരണം അറിയിച്ചിരുന്നു ഇപ്പോഴിതാ പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന ദുരിതങ്ങളും അതൊഴിവാക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും വിശദമാക്കി സംഗീത സംവിധായകൻ ബിജിബാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ് അനാവശ്യ പ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാമെന്ന ശ്രമം വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയെന്നും തന്റെ കുട്ടികൾ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചിട്ടേയില്ലെന്നും ബിജിബാൽ കുറിച്ചു അഴിമതി വേണമെങ്കിൽ കാണിച്ചോളൂ എന്നും പക്ഷേ സ്വസ്ഥ ജീവിതത്തിനുള്ള അവകാശം കവർന്നെടുക്കരുതെന്നും ബിജുപാൽ പറഞ്ഞു ഒരു പാഴയുദ്ധത്തിന്റെ ഇരുപതോളം വർഷങ്ങളായി കാണും പ്ലാസ്റ്റിക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭയാനക വിപത്തിനെ കുറിച്ച് ആകസ്മികമായി ഒരു പഠനം വായിക്കാനിടയായി അന്നു മുതൽ അനാവശ്യ പ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാമെന്ന ശ്രമവും അതിന്റെ പേരിലുള്ള ആഭ്യന്തര കലഹവും തുടങ്ങി അന്നുവരെ നിർലോഭമായി ഉപയോഗിച്ചു പോന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചു പച്ചക്കറികൾ വാങ്ങാൻ തുണിസഞ്ചികൾ പല പാൻറുകളുടെയും കാലുകൾ സഞ്ചികളായി രൂപാന്തരപ്പെട്ടു സ്വാഭാവികമായ ഒഴുക്കിൽ അമ്മ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൾ നീണ്ട ക്ലാസുകൾക്കൊടുവിലും വാഗ്വാദങ്ങളിലും കുറഞ്ഞു വന്നു പ്ലാസ്റ്റിക് മണ്ണിൽ ചേരില്ലെന്നും കത്തിച്ചാൽ ക്യാൻസറിന് കാരണമായ പലവിധ കെമിക്കലുകൾ പുറപ്പെടുവിക്കുമെന്നും ഒരു തലമുറ കാലക്രമേണ രോഗാതുരമാകുമെന്നും പഠിപ്പിച്ചു തുണിക്കടയിൽ പോയാൽ പ്ലാസ്റ്റിക് കുറയാണെങ്കിൽ അതൊഴിവാക്കി തുണികൾ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടു പോന്നു ഇത് കണ്ട് കടയിലുള്ളവർ ചിരിക്കുന്നതും കണ്ടിട്ടുണ്ട് അവളെന്നും എന്നും കൂട്ടുനിന്ന് കുട്ടികൾ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചിട്ടേയില്ല ബന്ധുക്കളുടെ കുട്ടികൾ കളിപ്രായം കഴിയുമ്പോൾ അവരുടെ കളിക്കോപ്പുകൾ തരുന്നതൊഴിച്ചാൽ ഉത്സവപ്പറമ്പിൽ കൗതുകമുള്ള കളിപ്പാട്ടങ്ങൾ ചൂണ്ടി അച്ഛ ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് മൂന്നാം വയസ്സിലെ ദേവൻ ചോദിക്കുമായിരുന്നു ദയക്കുട്ടിയായപ്പോൾ ആ ചോദ്യം പോലും ഒഴിവാകുന്നത്ര സ്വാഭാവിക ജീവിതമായി കഴിഞ്ഞു സ്റ്റുഡിയോയിലും ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ മടിക്കും അടുത്തുള്ള കടയിലെ കാതർക്ക ഇവിടുന്ന് ആരു സാധനം മേടിച്ചാലും കവർ കൊടുക്കില്ല ബിജിചേട്ടൻ സമ്മതിക്കില്ല എന്ന് പറയും അയൽവാസിയായ ബന്ധു പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കണ്ട് തടഞ്ഞ് എനിക്ക് ഒരിക്കൽ അസഭ്യവും കേൾക്കേണ്ടി വന്നു വലിയ യുദ്ധമൊന്നും ആയിരുന്നില്ല ത്യാഗവുമല്ല കാരണം ചുറ്റുമുള്ളതെല്ലാം പ്ലാസ്റ്റിക് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഓടിക്കുന്ന ബൈക്ക് കാർ ഫോൺ എല്ലാം പക്ഷേ ഒഴിവാക്കാവുന്നവ അത്രമാത്രം ഉപയോഗിക്കുന്ന ടൈപ്പിംഗ് കീബോർഡിൽ ഇടയ്ക്ക് വെള്ളം വീണ് രണ്ടെന്ന കീ ചീത്തയായിട്ടും മൂന്ന് വർഷം മാറ്റിയിട്ടില്ല അറ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും ഇത് കണ്ട് സുഹൃത്തുക്കൾ കളിയാക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കളിയാക്കാറില്ല ഈ വേസ്റ്റ് ഒരെണ്ണം ഒഴിവാക്കാമല്ലോ ചെറിയൊരു അധ്വാനം മതിയല്ലോ നോക്കുമ്പോൾ എനിക്ക് ചുറ്റും ഒരു നഗരം കത്തുന്നു ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഡയോക്സിനും ബെൻസോപയറിനും പോളി ആരോമാറ്റിക് ഹൈഡ്രോകാർബണും വമിക്കുന്നു ഒരു ജനത രോഗാതുരമാകുന്നു എന്റെ പ്രിയ സുഹൃത്തടക്കം ശ്വാസം മുട്ടി ആശുപത്രിയിലാകുന്നു സ്വപ്നം കാണുന്ന കുട്ടികൾ ജനിച്ച ജനിക്കാനിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾ അഴിമതി വേണമെങ്കിൽ കാണിച്ചോളൂ സ്വസ്ഥ ജീവിതത്തിനുള്ള അവകാശം കവർന്നെടുക്കരുതേ അത് മൗലികമല്ലേ ഒരു പ്രശ്നവുമില്ലെന്ന് അധികാരികൾ പറയുന്നു ശാസ്ത്രം അതല്ലല്ലോ പറയുന്നത് ഏക ആശ്രയം കോടതിയാണ് കോടതി ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ടത് ചെയ്യാൻ മുൻകൈ എടുക്കുമെന്ന് നമുക്ക് സ്വപ്നം കാണാം സ്വപ്നങ്ങൾക്ക് ലിമിറ്റില്ലല്ലോ അല്ലേ ബിജിബാൽ കുറിച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ